ഗ്രീൻ റൂമിൽ വെച്ച് ആദ്യമായി എന്നെ കണ്ടപ്പം എന്തോ തോന്നി? വെറുപ്പ് തോന്നിയോ? പിന്നെന്താ ഇഷ്ടം തോന്നിയോ? എങ്കിൽ എനിക്ക് എന്തോ തോന്നി എന്ന് പറയട്ടെ. എനിക്കൊരു പുതിയ ജീവിതവുമായി ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സത്യം, ഇന്നലെ വരെ ഞാനൊരു എരപ്പാളിയായിരുന്നു, ചെയ്യാത്ത കൊളജായ്മകളൊന്നുമില്ല. പക്ഷെ രാധയെ കണ്ടു കഴിഞ്ഞപ്പം ഒരു പുതിയ തേജസ് എന്നിലേക്ക് കടന്നു വന്ന പോലെ തോന്നി. മോസ്തുതയല്ല രാധയെ, സത്യം പറഞ്ഞാണ്. ഇതുവരെ ഞാൻ ആരുടെയും നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇനി മുതൽ എന്നെ നിയന്ത്രിച്ച് നേർവഴിക്ക് കൊണ്ടുപോകേണ്ടത് രാധികയാണ്. എന്റെ നിയന്ത്രണത്തിൽ നിന്നില്ലെങ്കിലോ? അതൊരിക്കലും ഉണ്ടാവില്ല. എത്ര കൊള്ളരാത്തവനും ആരെങ്കിലും ഒരാളെ അനുസരിച്ചെന്നിരിക്കും. എന്നെ അനുസരിപ്പിക്കാൻ ജനിച്ചത് രാധികയാണ്. അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു, കുറച്ചൊക്കെ അമ്മാവനും. അതെല്ലാം കേട്ടപ്പം ഈ കല്യാണം വേണ്ടായിരുന്നു തോന്നിയിരിക്കും. ഏയ്, അങ്ങനെ തോന്നിയില്ല. ചൂടും ചുണയുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ, നന്നാക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഭർത്താവ്, അതാണ് തോന്നിയത്. ഞാൻ രക്ഷപ്പെട്ടു. രാധയെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നൃത്തം ചെയ്യിച്ചതിന് ഈശ്വരന് സ്തുതി. ആ, ഇനിയൊരു തമാശ പറയട്ടെ. അന്ന് ഞങ്ങൾ വന്നത് നൃത്തം കാണാൻ വേണ്ടി ആയിരുന്നില്ല, നൃത്തം പൊളിക്കാനായിരുന്നു. കയ്യിലൊരു നിർക്കോലി ഉണ്ടായിരുന്നു. നിർക്കോലിയോ? അതെ. പക്ഷെ നൃത്തം തുടങ്ങിക്കഴിഞ്ഞപ്പം നിർക്കോലിയെ പുറത്തെടുക്കാൻ തോന്നിയില്ല, എല്ലാം മറന്നുപോയി. ആളുകളുടെ ഭാഗ്യം എന്റെയും. ഭാനുമതി അമ്മയുടെ വീട് ഇവിടെ അടുത്താണോ? പൂമംഗലം ബംഗ്ലാവിലെ കൊച്ചമ്മയാണോ? അതെ, അത് തന്നെ. ഈ വഴി നേരെ അങ്ങോട്ട് ഇരുമ്പോ ഒരു വളവുണ്ട്. അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു, വലിയ ഉപകാരം. നീ ഉത്തവനെ അടിച്ചോ? അടിച്ചു. എന്തിനാണ് ഇവൻ തന്നെ അടിച്ചത്? അച്ഛനെ, ഞാൻ ഇയാളുടെ ഷാപ്പിൽ കയറി അല്പം സ്മാൾ അടിച്ചു. അപ്പൊ കൊടുക്കാൻ പോക്കറ്റ് ദ്രവ്യം ഇല്ലായിരുന്നു. പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്റെ ചെവുക്കുറ്റിക്ക് ഒരു അടി. നേരാണോ ഇവൻ പറഞ്ഞേ? കാശി ചോദിച്ചപ്പോ തന്തയ്ക്ക് പറഞ്ഞു. തന്തയ്ക്ക് പറഞ്ഞാ നീ അടിക്കും. എന്താ അവിടെ? ഒരു ചെറിയ അടിയ, അതിവിടെ പതുവാ. ഏതാ ബഹളം ഉണ്ടാക്കുന്ന പയ്യൻ? പൂമംഗലത്തെയാ? പൂമംഗലത്തെ ഭാനുമതി അമ്മയുടെ മകൻ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുക്കും. ആരുടെ കൈകൊണ്ട് എപ്പോഴാ ചാകുകയെന്ന് ദൈവത്തിനറിയാം. ഇനി ഇവിടെ കേരളെന്ന് പറഞ്ഞു പോയവനാ ഞാൻ. പക്ഷെ നിന്നെ ആരോ അടിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നതാ. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കണം. മിസ്റ്റർ ഗോവിന്ദ പിള്ളയല്ലേ? ശങ്കരന്മാരല്ലേ? നിന്നെ കണ്ടിട്ട് എത്ര വർഷങ്ങളായി. നീ ആൾ ആകെ അങ്ങ് മാറിപ്പോയല്ലോടാ ശങ്കര. നീ ഇവിടെ എന്തിനു വന്നു? എന്ന് വന്നു? ഇപ്പോഴെങ്ങോട്ട് പോകുന്നു? എന്തൊക്കെയാ വിശേഷങ്ങള്? ഓ, ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ചോദിച്ചാ ഉത്തരം പറയാൻ പ്രയാസമാ. ശരി, ഇനി നീ ചോദിച്ചോളൂ. നിന്റെ ഭാര്യയുടെ പണ്ടത്തെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ആസ്മയല്ലേ? വിഷുവിനും ശങ്കരാദിക്കൊക്കെ അവളെ വന്ന് കാണാറുണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോടാ. നിനക്കിത്തിരി പ്രായം കൂടിയതുപോലെ തോന്നുന്നു. വർഷങ്ങൾ നമ്മുടെ കാഴ്ചവട്ടിൽ കൂടി ഒഴുകി ഒഴുകി പോകുന്നത് നമ്മൾ അറിയുന്നുണ്ടോടാ ശങ്കര? നിന്റെ സാഹിത്യപ്രമ ഇതുവരെ തീർന്നിട്ടില്ലല്ലേ. അതെങ്ങനെ തീരും? കൂടെ വന്നതല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് പോവാം. 10-20 വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ, വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്തല്ലെങ്കിൽ നിന്നെ എടുത്തുകൊണ്ട് പോവാം, പോരേ. ആ, ഗോവിന്ദപിള്ള 8 മണിക്കുള്ള ബസ്സിന് വരുമെന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? മണി 10 കഴിഞ്ഞു, അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ. ആദ്യത്തെ ബസ് ചിലപ്പോ കിട്ടി കാണില്ലായിരിക്കും. ഇനി വല്ല എതിരാളികളും ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. എതിരാളികളെ ഉള്ളൂ, പക്ഷെ അവരൊന്നും അറിഞ്ഞു കേട്ടി എന്ന് പറയാൻ സമയമായിട്ടില്ല. എന്തോ കുഴപ്പമുണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്.
ആ മനുഷ്യനെ കണ്ടിട്ട് വാക്ക് മാറി പറയുന്ന ഒരാളെന്ന് എനിക്ക് തോന്നിയില്ല. നീ എവിടെയായിരുന്നടാ ഇതുവരെ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോയതമ്മേ. അദ്ദേഹം വന്നമ്മാ. അയാൾ വന്നിട്ട് അയാളെ പാട്ടിന് പോയി. നേരണമ്മേ. ഇതുവരെ വന്നില്ല മോനെ. ഇനി വഴിയറിയാൻ പാടില്ലാതെ എവിടെയെങ്കിലും കിടന്ന് ചുറ്റുകയാണോ? അമ്മാവനൊന്ന് പോയി അന്വേഷിച്ചാലോ? ഞാൻ പോയി അന്വേഷിക്കാനോ? അത്രയ്ക്ക് താഴോട്ട് പോകണ്ട. അദ്ദേഹം വരും ചേട്ടാ. മോഹൻ ഇത്ര വലിയ ആഗ്രഹം തോന്നിയപ്പോ ദൈവം അത് തട്ടിക്കളയില്ല. ഇല്ലെന്നാണ് എന്റെ മനസ്സും പറയുന്നത്. പോരെങ്കിൽ എന്റെ വലിയൊരു നേർച്ചയുണ്ട്. എന്നാ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വരും, ഈ കല്യാണം നടക്കും. ബോംബിയൊക്കെ സുഖമായിരിക്കുന്നു? പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. മോൾ എന്ത് ചെയ്യുന്നു? അവൾ ബി എസ് സി ജയിച്ചു നിൽക്കുകയാണ്. ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ലേ? ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇതൊരൊന്നും ആയില്ല. വളം തെളിഞ്ഞില്ല. ഒരു ചാക്കൂടെ വേണമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഊപ്പ് വെട്ടിയിടുന്നോണ്ട് മതിയാകുമെന്നാ കരുതിയത്. ഒരു അരച്ചാക്കൂടി നിന്ന് വാങ്ങാം. മകനാണല്ലേ? അല്ല, അനന്തരവനാ. ഇവന്റെ അച്ഛനും അമ്മയും കൊച്ചിലെ മരിച്ചു പോയതുകൊണ്ട് ഞാനാണ് വളർത്തിയതും പഠിപ്പിച്ചതും. അഗ്രികൾച്ചറൽ എം എസ് സി പാസ്സായി, ഉടനെ ജോലിയും കിട്ടി. പക്ഷെ അത് വേണ്ടെന്ന് വെച്ച് ഇപ്പൊ സ്വന്തം കൃഷി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. മോനെ ശ്രീധര, ഇത് മിസ്റ്റർ ഗോവിന്ദപിള്ള, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ. അമ്മാവന്റെ ഒരു പഴയ സുഹൃത്ത. ഒരു മകനുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും ഉണ്ട്. അവനോട് ഇല്ലേ? മുറുകെ കാണും. ഒന്ന് വിളിക്കേ, ഞാൻ വിളിച്ചോണ്ട് വരാം. നീ പോയി കാപ്പി ഉണ്ടാക്ക്, ശരിക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. അയ്യോ അക്കാര്യം ഞാൻ മറന്നുപോയി, ഇപ്പൊ ഉണ്ടാക്കിയത. കാപ്പാടിന്റെ കാര്യത്തിൽ നിനക്കിപ്പോഴും ദാക്ഷിണ്യൊന്നും ഇല്ലല്ലേ? അവിടെ ദാക്ഷിണ്യം കാണിച്ചിട്ട് പിന്നെ ജീവിക്കുന്നത് എന്തിന്? നമസ്കാരം. ഇവനാണ് എന്റെ സന്തതി. വേണു, നാല് കാശിന് കൊള്ളില്ലെന്ന് മാത്രം. ബിസിനസിന് പോയി, അത് മുടിച്ചു. കല്യാണം കഴിച്ചു കൊടുത്തു. എന്ത് വിശേഷം? ഭാര്യയും കുഞ്ഞും അവളുടെ വീട്ടിലാണ്. ഇതാണ് ഇവന്റെ അവസ്ഥ. ഇതിനു വേണ്ടിയായിരുന്നു എന്നെ വിളിച്ചത്. എന്താ കുറച്ചിലായിപ്പോയോ? ഞാൻ പറഞ്ഞതിലൊരു അക്ഷരം നുണയുണ്ടോടാ? അതൊക്കെ പോട്ടെ. എന്താ മോന്റെ പേര്? വേണുഗോപാൽ. എനിക്ക് പോവാലോ, പരിചയപ്പെടുത്തി കഴിഞ്ഞല്ലേ. ഞാൻ പറഞ്ഞത് സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഇഷ്ടപ്പെട്ടു പോരെ. ഏതായാലും ഇത് വേണ്ടായിരുന്നു അമ്മാവ. പണ്ടേ വിഷമിച്ചു കഴിയുന്ന ആളിനെ വീണ്ടും വിഷമിപ്പിക്കുന്ന കഷ്ടമല്ലേ? അവൻ ശരിക്കൊന്ന് വിഷമിക്കട്ടെ, എന്നാലേ ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കൂ. അപ്പൊ ഞാൻ പോയി വളം വാങ്ങിച്ചിട്ട് വരാം. നീ കാപ്പി കുടിച്ചോ? വന്നിട്ട് കുടിക്കാമോ? വരട്ടെ സാർ. സത്യം പറഞ്ഞ ശ്രീധരനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവനെ ഒന്ന് സഹായിക്കാൻ പോലും വേണു പോവില്ല. എന്നാലും എന്റെ മുമ്പ് വെച്ച് അങ്ങനെയൊക്കെ പറയണോ? ആരോട് എവിടെ വെച്ച് എന്ത് പറയണമെന്ന് നിനക്ക് ഒരു ബോധവുമില്ല. പണ്ടേ നീ ഒരു വിടുവായന. ഞാൻ വിടുവായൻ, നീ തെറിവായൻ. ഞാൻ തെറിവൊക്കെ മതിയാക്കിയത്, വയസ്സായി വരികയല്ലേ. നീ ഇപ്പൊ പാരതികളൊന്നും എഴുതാറില്ലേ? തീരാ നിർത്തിയിട്ടില്ല. ഈയിടക്കൊന്ന് കാറ്റി. ഏത്? മഹാകവി ജിയുടെ ഇന്നു ഞാൻ നാളെ നീ. ഒന്ന് കേട്ടെ. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, എന്നും ചതിക്കുന്നിതല്ല. അല്പമോ? നല്ല കഥ. വാ എതിര്. അങ്ങനെ പൂമംഗലത്ത് പോകാതെ തന്നെ ചെറുക്കനെ പറ്റി അറിഞ്ഞു. മടങ്ങുമ്പോൾ നിങ്ങളെ കണ്ടത് ദൈവനിശ്ചയമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അതെന്താ? നമ്മൾ തമ്മിൽ പഴയ സുഹൃത്തുക്കളല്ലേ. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ എന്താ? അതിന് എന്റെ മോൻ വിവാഹം ചെയ്തു പോയല്ലോ. മോന് വേണ്ടിയല്ല, അനന്തരം ശ്രീധരന് വേണ്ടിയാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല കാര്യം, അവന് പറ്റിയ ഒരു പെണ്ണിന് വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിൽ വന്ന് എന്റെ